കൊറോണ കാലത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് ഈ കാലഘട്ടത്തിൽ നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്നത് പ്രകൃതിയിലെ മാറ്റങ്ങളാണ് പ്രകൃതിയിൽ വലിയ തോതിലുള്ള മാറ്റങ്ങൾ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കും ഒരർത്ഥത്തിൽ ലോകത്തെ മനുഷ്യകുലത്തിൻ്റെ ചരിത്രത്തിൽ ഇത്രയേറെ മാറ്റങ്ങൾ വന്നതിന് ശേഷം അവൻ പുരോഗതിയിൽ നിന്ന് പുരോഗതിയിലേക്ക് കുതിച്ചുകൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഒരു ഇടക്കാലത്ത് ഒരു തടസ്സമായിട്ട് നിന്നത് അല്ലെങ്കിൽ ഒരു വലിയ തോതിൽ അവനൊരു ബ്രേക്ക് കിട്ടിയ കാലം ഈ കൊറോണ കാലമാണ് അതുകൊണ്ട് തന്നെ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പലരും കഴിഞ്ഞ കാല തിരക്കുകളിൽ നിന്നൊക്കെ മാറിയിട്ട് ഇപ്പോൾ ചുറ്റുവട്ടത്തെ കാര്യങ്ങൾ നിരീക്ഷിക്കാൻ തുടങ്ങിയിരിക്കുന്നു നമ്മൾ ചിലർ ആദ്യം ആദ്യമായിട്ട് പല പുതിയ പുതിയ അറിവുകളും പങ്കുവച്ചതായി കാണുന്നുണ്ട് ആദ്യമായിട്ട് തൊടിയിലിറങ്ങിയിട്ട് അവിടുത്തെ ജീവികളെ കണ്ടത് വീട്ടുപരിസരത്തെ പ്രാണികളെ കണ്ടത് അന്തരീക്ഷത്തിലെ മാറ്റങ്ങൾ കണ്ടത് ഇങ്ങനെ വലിയ രീതിയിൽ ആളുകളുടെ ശ്രദ്ധയിലേക്ക് പ്രകൃതിയിലെ പ്രതിഭാസങ്ങൾ വന്നു ചേർന്നിരിക്കുന്നു അപ്പോൾ മഴ വരുന്നതും പോകുന്നതും ഈ വീടിൻ്റെ പരിസരത്തെ ചെടികൾ വളരുന്നതും അത് പൂവിടുന്നതും കായ്ക്കുന്നതും എല്ലാം നിരീക്ഷിക്കാൻ പറ്റിയ ഒരു സമയമാണിത് അപ്പോൾ ഈ പശ്ചാത്തലത്തിൽ പ്രകൃതിയോട് ചേർന്നുള്ള ജീവിതമാണ് യഥാർത്ഥത്തിൽ മനുഷ്യന് ഏറ്റവും അനുകൂലമായ സന്തോഷകരമായ ആനന്ദമുള്ള ഒരു അവസ്ഥ നൽകുന്നത് പ്രകൃതിയിൽ നിന്ന് മാറുമ്പോൾ എപ്പോഴൊക്കെ നമ്മൾ ഈ ഭൂമിയിൽ നിന്നുള്ള കാഴ്ചകളിൽ നിന്ന് മാറി നമ്മുടേതായ സ്വതന്ത്രമായ നമ്മൾ തന്നെ സൃഷ്ടിക്കുന്ന ഒരു സംഘർഷ ലോകത്തിലേക്ക് മാറുമ്പോൾ നമുക്ക് സന്തോഷവും അതുപോലെ തന്നെ നമ്മുടെ മനസ്സിന് ആനന്ദവും ഒക്കെ ഇല്ലാതായിത്തീരും ഇവിടെ ഈ ഒരു പശ്ചാത്തലത്തിൽ ഈ റമദാൻ മാസത്തിൽ നോമ്പ് നോറ്റുകൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് നമ്മൾ ഇതിനെ ഈ ഇസ്ലാമി ഇസ്ലാമിക സമൂഹവുമായിട്ട് ചേർത്ത് നിർത്തി ആലോചിക്കുമ്പോൾ പ്രകൃതിയോടൊപ്പം ചേർന്ന് നിൽക്കുക എന്നത് തന്നെയാണ് ഇസ്ലാം മതത്തിൻ്റെയും അടിസ്ഥാനമായ കാര്യം അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്ന് ലളിതമായ ജീവിതം സ്വീകരിക്കുക എന്നുള്ളതാണ് ഏറ്റവും ലളിതമായി ജീവിക്കുന്നു എന്നതിൻ്റെ അർത്ഥം ഏറ്റവും നന്നായി പ്രകൃതിയിൽ ചേർന്ന് നിൽക്കുന്നു എന്നുള്ളതാണ് നമ്മളുടെ ലാളിത്യ നഷ്ടപ്പെടുമ്പോഴാണ് നമുക്ക് പ്രകൃതിയെ ചൂഷണം ചെയ്യണമെന്നും മലയിടിക്കണമെന്നും വയൽ നികത്തണമെന്നും നമ്മുടേതായ രീതിയിലുള്ള വലിയ വലിയ മോഹങ്ങൾ കെട്ടിപ്പൊക്കാൻ വേണ്ടി ആ സമ്പത്ത് സ്വരൂപിക്കാൻ വേണ്ടി ഈ ഭൂമിയിലെ സകലമാന സ്വാഭാവിക പ്രതിഭാസങ്ങളെ നമ്മൾ ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ സന്ദർഭത്തിൽ കൊറോണ കൂടി വന്നു ചേരുമ്പോൾ നമ്മൾ അറിയേണ്ട കാര്യം നമ്മളിപ്പോൾ ചിലർക്ക് തോന്നും പള്ളിയിൽ പോകുന്നതാണ് ഏറ്റവും പുണ്യകരമായ കാര്യം അല്ലെങ്കിൽ അതിനുവേണ്ടി എന്നെ ഈ കുറച്ച് ത്യാഗം സഹിച്ച് ഈ കൊറോണ കാലഘട്ടത്തിലും അതൊക്കെ കൂട്ടമായി ചെയ്ത് മുന്നോട്ട് പോകുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ഇസ്ലാമിക അന്തസ്തയിൽ നിൽക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇതിൽ നിന്നൊക്കെ എന്താണോ നമ്മുടെ ഗവൺമെൻറ്റുകൾ സൂചിപ്പിക്കുന്നത് അതിനനുസരിച്ച് നമ്മൾ നമ്മുടെ വീടുകളുടെ അകത്ത് നിന്ന് തന്നെ ഇത്തരം കാര്യങ്ങൾ നിർവഹിക്കുക അതാണ് അതിൻ്റെ പ്രകൃതി കാരണം ഇതിൽ നിന്നും ഈ പ്രകൃതിയിലെ ഇത്തരത്തിലുള്ള ചെറിയ പ്രതിഭാസങ്ങളെപ്പോലും ഈ അണുവിൻ്റെ വ്യാപനം അത് പോലും യഥാർത്ഥത്തിൽ മനുഷ്യനെ തടുത്ത് നിർത്താൻ പറ്റാത്ത ഒന്നായി തീർന്നിരിക്കുന്നു അത് നിപയുടെ സമയത്ത് നമുക്ക് ബോധ്യമായതാണ് അത്തരം സന്ദർഭങ്ങളിൽ നമ്മൾ പരമാവധി ഇത്തരം കാര്യങ്ങളിലൊക്കെ ശ്രദ്ധ പുലർത്തിയിട്ട് മുന്നോട്ട് പോകുന്ന ഒരാളായി തീരുക എന്നതാണ് ഏറ്റവും കരണീയമായ കാര്യം അപ്പോൾ പറഞ്ഞു വന്ന ഇത് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും സന്തോഷവും ആനന്ദവും ലഭിക്കുന്ന ഒരു കാര്യം പ്രകൃതിയോടൊപ്പം നിൽക്കുക എന്നുള്ളതാണ് അത് പല രീതിയിലുണ്ട് അപ്പോൾ നമ്മുടെ വീടിൻ്റെ സങ്കല്പം എങ്ങനെയായി തീരണം എന്നുള്ളത് ഈ തരുണത്തിൽ നമ്മൾ ആലോചിക്കാവുന്നതാണ് ഇപ്പോൾ ഒരു മാസത്തിലധികമായി നമ്മൾ നമ്മുടെ വീട്ടിൽ തന്നെയാണ് അപ്പോൾ എങ്ങനെയാണ് വീട് നിൽക്കേണ്ടത് ഇപ്പോൾ വേനൽക്കാലമാണ് വേനൽ മഴ ഇടയ്ക്ക് വന്നതുകൊണ്ടാണ് നമുക്ക് ആശ്വാസം കിട്ടുന്നത് അല്ലെങ്കിൽ നമുക്ക് നല്ല ചൂടുള്ള ഒരു സമയമായിരുന്നേനെ ഇത് അപ്പോൾ ഈ നോമ്പ് കാലത്ത് ചൂടെടുത്ത് നമ്മളെ വീടിൻ്റെ അകത്ത് കഴിയുന്ന ഒരു രംഗം നമ്മൾ ഓർത്തു നോക്കൂ എങ്ങനെയായിരിക്കണം നമ്മുടെ വീടപ്പോൾ അപ്പോൾ ആ വീട് ധാരാളം ഫലവൃക്ഷങ്ങളുള്ള സാധ്യമാവുന്നവർക്ക് ഭൂമിയുള്ളവരുടെ കാര്യമാണ് പറയുന്നത് ആ നാണ്യവിളകൾ മാത്രമല്ല വേണ്ടത് എപ്പോഴും അല്ലെങ്കിൽ നമുക്ക് പണം നൽകുന്ന ഏതെങ്കിലും ഒന്ന് രണ്ട് മരങ്ങൾ തേക്കോ മഹാഗണിയോ മാത്രമല്ല വീട്ടുമുറ്റത്ത് വേണ്ടത് അതിനേക്കാളും അപ്പുറത്ത് നിത്യേന നമുക്ക് ഫലം നൽകുന്ന കുറേ ചെടികൾ ഒരു ഇപ്പോൾ ഈ സീസണിൽ നമുക്ക് ധാരാളം ഫലം നൽകുന്ന ഒരു ഒരു ചാമ്പ എങ്കിലും അല്ലെങ്കിൽ ഒരു പൈനാപ്പിൾ എങ്കിലും നമ്മുടെ മുറ്റത്ത് ഉണ്ടായിരുന്നെങ്കിൽ ഒരു മാവെങ്കിലും നിറയെ മാങ്ങയായിട്ട് നമ്മുടെ മുറ്റത്ത് ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഈ സമയത്ത് നമ്മൾ പലവട്ടം ആലോചിച്ചിട്ടുണ്ട് മാത്രമല്ല പ്ലാവ് ഉണ്ടെങ്കിൽ നമുക്ക് ആവശ്യത്തിനുള്ള ആഹാരം ലഭിക്കുമായിരുന്നു ഇനിയും ഇത്തരത്തിലുള്ള പ്രതിസന്ധികൾ പ്രതിസന്ധികളുണ്ടാകുമ്പോൾ നമുക്ക് ആവശ്യമുള്ള ആഹാരം നമ്മുടെ തൊടിയിൽ നിന്ന് നമ്മുടെ ടെറസ്സിൻ്റെ മുകളിൽ നിന്ന് മുറ്റത്ത് നിന്ന് മുറ്റത്തെക്കുറിച്ചും സങ്കല്പങ്ങൾ മാറ്റേണ്ടതുണ്ടെന്ന് എനിക്ക് തോന്നുന്നു പഴയകാലത്ത് വലിയ മുറ്റങ്ങൾക്ക് പ്രസക്തി ഉണ്ടായിരുന്നു കാരണം പന്തൽ ഒരുക്കുന്നത് മുറ്റത്താണ് നമ്മളെ എല്ലാ പരിപാടികളും മുറ്റത്താണ് ഇന്നിപ്പോൾ അത്തരം സങ്കല്പങ്ങളൊക്കെ മാറിക്കൊണ്ടിരിക്കുന്നു മുറ്റത്ത് രണ്ട് മരങ്ങളുണ്ടെങ്കിൽ ആ മരത്തിൻ്റെ ചുവട്ടിൽ ഈ പന്തൽ ഈ മേശ ഇട്ട് നമുക്ക് ഈ ആഹാരം കഴിക്കാം അല്ലെങ്കിൽ കാറുകൾ പാർക്ക് ചെയ്യാം അപ്പോൾ മുറ്റം വെയിൽ കൊള്ളേണ്ട ഒരു ആവശ്യം ഇന്നത്തെ കാലത്തില്ല കാരണം നെല്ലുണക്കുന്ന പരിപാടി മുറ്റത്തല്ല അത് വയലിൽ നിന്ന് തന്നെ ഉണക്കി കൊണ്ടുവരുന്ന കാലം തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു കാരണം വയലിൽ താർപ്പായ വിരിച്ച് നെല്ലുണക്കാനുള്ള സംവിധാനം ഉണ്ടായ കാലത്ത് അല്ലെങ്കിൽ കല്യാണത്തിന് വലിയ പന്തൽ ഒരുക്കാൻ വേണ്ടതിൻ്റെ പകരം കല്യാണ മണ്ഡപത്തിലേക്ക് പോകേണ്ട കാലത്ത് നമ്മുടെ കാർ പാർക്കിങ്ങിന് വലിയ ഷെഡ് കെട്ടിയതിന് ശേഷം അതുപോലെ നിർത്തിയിടാൻ ആവശ്യമില്ലാത്തൊരിടത്ത് പിന്നെ എന്തിനാണ് വല്ലപ്പോഴും സംഭവിക്കുന്ന ഒരു വീട്ടിൽ ഒന്നോ രണ്ടോ മൂന്നോ അയാളുടെ ജീവകാലത്തിൽ ഉണ്ടാകുന്ന കല്യാണത്തിന് വേണ്ടി വലിയ മുറ്റം വെയിലുകൊള്ളിക്കേണ്ട ആവശ്യമില്ല അപ്പോൾ വെയിലല്ല മുറ്റത്ത് വേണ്ടത് തണലാണ് അപ്പോൾ തണൽ വിരിഞ്ഞിരിക്കുന്ന ചെടികൾ ഈ സമയത്ത് നിങ്ങൾ നട്ടുപിടിപ്പിക്കണം ചെടി നടാൻ പറ്റിയ സമയം കൂടിയാണിത് ഈ ഒരു മാസത്തിൽ നമുക്ക് ധാരാളമായിട്ട് ചെടികൾ നട്ടുപിടിപ്പിക്കാം അപ്പോൾ നഴ്സറികളിൽ പോയിട്ട് ഒരു അഞ്ചെട്ട് ഇനം ഫലവൃക്ഷങ്ങൾ മുറ്റത്ത് വെച്ച് പിടിപ്പിച്ചാൽ നമ്മുടെ വീട് മനോഹരമാകും കാണുന്നവർക്ക് കുളിർമയുണ്ടാകും വീട്ടിലിരിക്കുന്ന നമുക്ക് ആഹാരം അങ്ങനെ കിട്ടുകയും ചെയ്യും ഇങ്ങനെ വീടിനെ കുറിച്ചുള്ള സങ്കല്പങ്ങൾ അപ്പം വീട് എന്ന് പറയുന്നത് അത് അവിടെയും ചിലർക്ക് ഇപ്പോൾ സംശയമുണ്ട് വീട്ടിൽ ജീവികളെ വേണ്ട എന്നുള്ള തീരുമാനിച്ചവരുണ്ട് ഒരു കോഴി വേണ്ടതില്ല ആട് വേണ്ടതില്ല പശു വേണ്ടതില്ല ഓരോരുത്തരുടെയും താല്പര്യമാണ് പക്ഷേ ഒരു മിനിമം ഒരു നമ്മുടെ വീട്ടിൽ ആഹാരം ബാക്കിയുള്ളതെങ്കിലും കൊടുക്കാൻ ഒരു കോഴിയെങ്കിലും പോറ്റി കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള സന്തോഷമുണ്ട് കുട്ടികൾക്കൊരു ടോയ്സ് ആണെന്ന് ഞാൻ പറയാറുണ്ട് ഈ കോഴിക്കുഞ്ഞുങ്ങളൊക്കെ വീട്ടിലുണ്ടാകുന്നത് ഒരു ഏതെങ്കിലും ഒരു അർത്ഥത്തിൽ അതൊരു ഒരു കളിപ്പാട്ടം കൂടിയാണ് ആനന്ദം കിട്ടുന്ന ഒരു ഒന്നാണത് കുട്ടികൾക്ക് നമ്മെ സംബന്ധിച്ചിടത്തോളം അത് നമ്മുടെ നമ്മുടെ ഒരു പെറ്റ് നമ്മുടെ പരിസരത്ത് ഉണ്ടായിത്തീരുക എന്നുള്ളത് ഒരു നമുക്കൊരു ഐശ്വര്യമാണ് ആഹാരം പല നിലയിൽ അപ്പോൾ ഈ നീ ഈ രീതിയിൽ നമ്മുടെ വീടുകളെക്കുറിച്ചുള്ള സങ്കല്പങ്ങളൊക്കെ ഇപ്പം മാറ്റി എഴുതേണ്ടതുണ്ട് അപ്പോൾ പഴയ കാലത്ത് വന്നു പോകുന്ന ഒന്നാണ് എന്ന് നമുക്ക് ചിലർക്കെങ്കിലും രാവിലെ എണീറ്റ് പോയി കഴിഞ്ഞാൽ അവർ രാത്രി തിരിച്ചു വരുന്നത് ഇപ്പോഴാണ് നമുക്ക് മനസ്സിലായത് വീടിൻ്റെ അകത്തും നമുക്ക് കുറേ സമയമുണ്ട് എന്നുള്ളത് ഇനിയുള്ള കാലത്ത് എങ്ങനെ വന്ന് ചേരുവാന്നും അറിയില്ല ചൂട് കുറക്കാൻ വേണ്ടിയിട്ട് ടെറസിൻ്റെ മേലെ പല വിക്രിയകളും ചെയ്യുന്നവർ അറിയേണ്ടത് ടെറസിൻ്റെ മേലേക്ക് മരങ്ങൾ ചായച്ച് കൊണ്ടുവരാൻ ശ്രമിക്കുക എന്നുള്ളതാണ് അപ്പോൾ അത്തരത്തിലുള്ള മരങ്ങൾ ലഭ്യമാണ് പലരും ഭയപ്പെടുന്നത് കാലം കൊട്ടേ നമ്മൾ തെറ്റു പേടിപ്പിച്ച് വന്ന കാര്യം ുണ്ടെങ്കിൽ വീടിൻ്റെ പിന്നെ തറ വീണ്ടു കയറും ഇപ്പോൾ ബെൽറ്റ് തറയാണ് ബെഡ് ഇതാ ഹൈ ഹൈബ്രിഡ് ചെടികളാണ് വേർ കയറിയിട്ട് പൊട്ടിക്കാനുള്ള ത്രാണിയുള്ള മരങ്ങളൊക്കെ നമ്മൾ നഴ്സറിയിൽ നിന്ന് വാങ്ങുന്നതിലില്ല എന്നതറിയാം അപ്പം മുറ്റത്തെ എവിടെയും മരം നടാം അപ്പോൾ മരങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഇതേ സമയത്ത് തന്നെ നമ്മുടെ വയലുകൾ ഈ സമ സമയത്ത് വെറുതെ കിടക്കുകയാണ് ഒരു നമ്മൾ കുറച്ച് നേരത്തെ തുടങ്ങിക്കഴിഞ്ഞിരുന്നെങ്കിൽ വയലിലേക്ക് ഇറങ്ങി കൃഷി ചെയ്യാമായിരുന്നു വയലിൽ ഇറങ്ങി കൃഷി ചെയ്യുന്ന രീതികൾ തുടങ്ങേണ്ടതുണ്ട് അപ്പോൾ ഓരോ അർത്ഥത്തിലും നമ്മുടെ ജീവിതത്തോടുള്ള നമ്മുടെ സമീപനം മാറ്റി എടുക്കാവുന്ന ഒരു കാലമാണ് നമ്മുടെ മുമ്പിലേക്ക് വന്നിരിക്കുന്നത് അപ്പോൾ നമ്മുടെ സമീപനത്തിൽ മാറ്റം ഉണ്ടാകണം അപ്പോൾ ഞാൻ തുടക്കത്തിൽ പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ ആളിത്യം വളരെ പ്രധാനപ്പെട്ടതാണെന്ന് അപ്പോൾ വലിയ വീടിൻ്റെ അകത്തു നിന്നല്ല സന്തോഷം കിട്ടുന്നത് ചെറിയ വീടിൻ്റെ അകത്തും സന്തോഷം കിട്ടും എന്നുള്ളത് ആ ആ ചെറിയ വീട്ടിൽ താമസിക്കുന്നവർ ഈ സന്ദർഭത്തിൽ ഓർക്കുന്നതെന്ന് അന്നിച്ച് എൻ്റെ വീട് ചെറുതായിപ്പോയി എനിക്ക് ഇത്രയൊക്കെ സൗകര്യങ്ങളുള്ളൂ എന്ന് ആലോചിച്ച് സങ്കടപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല നമ്മുടെ മനസ്സാണ് യഥാർത്ഥത്തിൽ നമുക്ക് സന്തോഷവും സങ്കടവും നമ്മുടെ മനസ്സിൻ്റെ അകത്ത് മറ്റ് വികാരങ്ങളൊക്കെ ഉണ്ടായി വരുന്നത് അപ്പോൾ യഥാർത്ഥത്തിൽ ഒരു ഒരു മുസ്ലിം സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം അവർ ഈ അതിൻ്റെ ആ ആ ഒരു ചിട്ടയിൽ ഈ നോമ്പ് നോമ്പുകാലമായതുകൊണ്ടാണ് ഇത് പറയുന്നത് നോമ്പ് കാലത്ത് നമ്മുടെ ആഹാരമൊക്കെ നമ്മൾ വർജിക്കുന്നത് യഥാർത്ഥത്തിൽ കുറേ ആഹാരം വാങ്ങിക്കൂട്ടി വൈകുന്നേരം കഴിക്കാനല്ല നമ്മൾ നമ്മൾക്കൊരു ശീലം ഉണ്ടാക്കാനാണ് ലോകത്തെങ്ങാനുമുള്ള മനുഷ്യർ പട്ടിണി കിടക്കുന്ന സമയത്ത് ആ ആ പട്ടി ആഹാരം ത്യജിച്ചുകൊണ്ട് അതിനോട് അതിനോട് ഐക്യം പ്രഖ്യാപിക്കുക എന്നൊരു ഒരു അർത്ഥം കൂടി ഇതിനുണ്ട് അതിൽ നിന്ന് മറ്റൊരു വശം കൂടിയുണ്ട് ധാരാളം വസ്തുക്കൾ വാങ്ങിക്കൂട്ടേണ്ട കാലമല്ലോ ഇത് കുറെ അരിയും സാധനങ്ങളൊക്കെ പൊടിച്ച് വീട്ടിൽ സൂക്ഷിച്ച് പണം ധാരാളമായിട്ട് ആഹാരത്തിന് ചിലവഴിച്ച് ആഹാരത്തിൻ്റെ മാർക്കറ്റിലെ വില കൂടിക്കൂടി വരുന്നത് കാണാൻ സാധിക്കും ബാക്കി ഈ കൊറോണ കാലമായത് ആയതുകൊണ്ട് നമ്മുടെ മാർക്കറ്റിൽ പൊരിച്ചു വെച്ച സാധനങ്ങളുടെ എണ്ണം കുറവാണ് എല്ലാം റോഡിൽ നിരത്തി വെച്ചിട്ട് നമ്മൾ ധാരാളം പണം കൊടുത്ത് വാങ്ങി കൊണ്ടുവന്ന് കഴിക്കാവുന്ന ഒരു ശീലത്തിലേക്ക് നമ്മൾ ഇടക്കാലത്ത് മാറിയിരുന്നു ഈ സമയത്തെങ്കിലും ഇപ്പോൾ അതൊക്കെ കുറഞ്ഞു ഇത് ഒരു നൽ അതൊക്കെ അത്രത്തുള്ള പോസിറ്റീവായ കാര്യങ്ങൾ കൂടി ഇനിയുള്ള കാലത്തേക്ക് നമുക്ക് പകർത്താൻ പറ്റിക്കഴിഞ്ഞാൽ കൊറോണ നമുക്ക് നല്ല പാഠങ്ങളാണ് നൽകുന്നത് ആ നല്ല പാഠങ്ങൾ കൊറോ കൊറോണ നമുക്ക് പ്രയാസങ്ങൾ നൽകിയിട്ടുണ്ട് കൊറോണ നമുക്ക് പിന്നെ പണി നഷ്ടപ്പെടുത്തിയിട്ടുണ്ട് അനേകം മനുഷ്യരെ ബുദ്ധിമുട്ടാക്കിയിട്ടുണ്ട് ആയിരക്കണക്കിന് മനുഷ്യരെ അത് മരണത്തിലേക്ക് തള്ളിവിട്ടിട്ടുണ്ട് എന്നാൽ ജീവിച്ചിരിക്കുന്ന അമ്മയെ സംബന്ധിച്ചിടത്തോളം അതിൽ നിന്ന് മാറി നിൽക്കുന്ന അമ്മയെ സംബന്ധിച്ചിടത്തോളം ചില നല്ല ചിന്തകൾ ഈ സമയത്ത് ഉണ്ടാക്കിയെടുത്തു കഴിഞ്ഞാൽ നമ്മളെ വീടും നമ്മുടെ നാടും നമ്മുടെ സമൂഹവും മാറും പുറത്തുനിന്ന് വന്ന വാഹനങ്ങളിൽ നിന്നാണ് നമുക്ക് ഇപ്പോൾ പനി ഈ കൊറോണ വന്നിരിക്കുന്നത് എന്ന് ഓർത്ത് പോവും എനിക്ക് തോന്നിയത് പുറത്തേക്ക് എന്തിനാണ് നമ്മുടെ വാഹനങ്ങൾ പോയിരിക്കുന്നത് ആവശ്യമുള്ള പച്ചക്കറിയും ഭക്ഷണ വസ്തുക്കളും തേടിയിട്ടാണ് തമിഴ്നാട്ടിലേക്കും ആന്ധ്രയിലേക്കും കർണാടകയിലേക്കും പോയിരിക്കുന്നത് ആ തേടിപ്പോകുന്നത് കുറക്കാൻ നമുക്ക് സാധിക്കും അത്രയേറെ ശാസ്ത്രം വളർന്നിട്ടുണ്ട് ടെക്നോളജി വളർന്നിട്ടുണ്ട് കൃഷിയുടെ സാങ്കേതിക വിദ്യകൾ മാറിയിട്ടുണ്ട് ഒരു ഗ്രോ ബാഗ് ഉണ്ടെങ്കിൽ വീട്ടിലേക്കുള്ള പച്ചക്കറി കിട്ടും എന്ന നിലയിലേക്ക് മാറിയിട്ടുണ്ട് സാങ്കേതിക വിദ്യകൾ അപ്പോൾ ആ നിലയിലേക്ക് നമ്മൾ ചിന്തിക്കേണ്ട സമയമാണ് ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഈ നോമ്പുകാലം ഇത്തരത്തിലുള്ള ചിന്തകളും ഈ കൊറോണ കാലം അതിലേക്ക് കൂടുതൽ പ്ലസ് ചെയ്തിട്ടുള്ള ആലോചനകളും കൊണ്ടുവരികയും ചെയ്താൽ പെട്ടെന്നൊന്നും വേണ്ടെന്ന് ഒരു സാവകാശത്തിൽ ഒരു വരുന്ന കാലങ്ങളിലേക്ക് ഇനിയുള്ള മഴക്കാലത്ത് ചെയ്യാവുന്ന പണികൾ ഈ ഓരോ കാലത്തേക്കും ചെയ്യാവുന്ന കൃഷിപ്പണികളിലേക്കും മറ്റു കാർഷിക പ്രവർത്തികളിലേക്കും ചിന്തകളിലേക്കും യാത്രയിലേക്കും യാത്രയും മാറേണ്ടതുണ്ട് നമ്മൾ എല്ലാ കുടുംബസമേതവും ഇറങ്ങേണ്ടതുണ്ട് വീട്ടിൽ നിന്ന് ഇനിയുള്ള സമയത്ത് കുട്ടികളെയും ലോകം കാണിച്ചു കൊടുക്കേണ്ടതുണ്ട് അങ്ങനെ കുട്ടികൾക്കൊക്കെ സമയം കൊടുത്തും അവരോടൊപ്പം സമയം ചിലവഴിച്ചും പഠിച്ചും വായിച്ചും ചിന്തിച്ചും ഈ തിരക്ക് പിടിച്ച ലോകത്തു നിന്ന് മാറി സ്വതന്ത്രമായി ജീവിക്കാനുള്ള മനസ്സും ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം